നമ്മുടെ ബംഗളൂരു മയക്കുമരുന്ന് കേസ് പുതിയ വഴിത്തിരിവിൽ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ അടക്കം അന്വേഷണ സംഘത്തിൽ ചേരും എന്നറിയുന്നു. ഏതാണ്ട് പാർട്ടായി ചേർന്നു എന്നാണ് മനസ്സിലാകുന്നത്. കേരളത്തിലെ സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ സിനിമ തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇന്ത്യൻ സിനിമയുമായി ബന്ധപ്പെട്ടുമൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. രാഗിണി ദ്വിവേദിയുടെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയായി നൽകിയതാണ്. ഇതിനകത്ത് ഒരു കാര്യം, ഈ 30 പ്രമുഖരായ വ്യക്തികളുടെ പേര് ഈ അറസ്റ്റിലായ ഒരു നടി വെളിപ്പെടുത്തിയതായ ഒരു വാർത്ത വന്നിട്ടുണ്ട്. സഞ്ജന കൽറാണിയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അപ്പോൾ ക്രൈംബ്രാഞ്ച്, അതായത് ബംഗളൂരു ക്രൈംബ്രാഞ്ച്, ഈ ഒരു വിഷയത്തിൽ റെയ്ഡ് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ലഹരിമരുന്ന് കേസിൽ ഒരു പ്രമുഖ നടി കൂടി കുരുക്കിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. കേസിൽ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഈ നടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത്. ഈ നടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്താനുള്ള ഒരുക്കത്തിലാണ്. ലഹരിമരുന്ന് ഇടപാടിൽ ഉൾപ്പെട്ട 30 പേരുടെ പേരുകളാണ് അറസ്റ്റിലായ സഞ്ജന ഗൽറാണി അന്വേഷണ സംഘത്തിന് മുന്നാകെ വെളിപ്പെടുത്തിയത്. സിനിമാരംഗത്തെ പ്രമുഖരും രാഷ്ട്രീയക്കാരുമടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെ മക്കളുമൊക്കെ ഇതിൽ ഉൾപ്പെടുമെന്ന് കേൾക്കുന്നു. രണ്ട് നടിമാരെയും നിംഹാൻസിന് കീഴിലുള്ള വനിതാ കേന്ദ്രത്തിൽ വെവ്വേറെയാണ് ചോദ്യം ചെയ്യുന്നത്. നിംഹാൻസ് എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് സയൻസ്, അതാണ് നിംഹാൻസ് ബാംഗ്ലൂർ. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ മനോരോഗ ചികിത്സാ കേന്ദ്രം അല്ലെങ്കിൽ മനഃശാസ്ത്ര ചികിത്സാ കേന്ദ്രമാണ് നിംഹാൻസ്. ഈ നിംഹാൻസിൻ്റെ കൂടി സഹായത്തോടുകൂടി അവരെ മാനസികമായി അവരുടെ കാര്യങ്ങൾ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ അറിയാനുള്ള ശാസ്ത്രീയമായ രീതിയിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിച്ചെന്നും അരൂർ സ്വദേശി, ആലപ്പുഴ അരൂർ സ്വദേശി നിയാസ് മുഹമ്മദ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിയാസ് മുഹമ്മദ് സിനിമകളിലൊക്കെ അഭിനയിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നിരവധി ഇത്തരം മയക്കുമരുന്ന് ഇടപാടുകളുമായി ബന്ധമുണ്ട് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾ സുഹൃത്താണെന്ന സഞ്ജന സമ്മതിച്ചിട്ടുണ്ട്. പാർട്ടികളിലേക്ക് നിയാസ് കേരളത്തിൽ നിന്നാണ് ലഹരി എത്തിച്ചിരുന്നത്. ബംഗളൂരു നടക്കുന്ന പല പാർട്ടികളിലും ഈ നിയാസാണ് സഞ്ജന കൽറാണിയും ആയി ഒത്തുചേർന്ന് ലഹരി മരുന്ന് വിവിധ പാർട്ടികളിലും പബ്ബുകളിലും ഒക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് എന്ന കാര്യവും ഈ കൽറാണി സമ്മതിച്ചിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങളുടെ പോലും രഹസ്യമായി പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം കൂടി നടത്തി, അതും ഗുരുതരമായ കുറ്റം തന്നെയാണ്. പാർട്ടികളിൽ പങ്കെടുത്ത പല പ്രമുഖരുടെ വിവരങ്ങളാണ് വെളിപ്പെടുത്തിയത്. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുടെ മക്കളുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, അങ്ങനെ നിരവധി പേരുണ്ട്. അങ്ങനെ 30 പേരുടെ പേരാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ലിസ്റ്റ് പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്ന് കിട്ടിയാൽ അന്നേരം തന്നെ അത് പ്രേക്ഷകരെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പാർട്ടികളിൽ നിരവധി പേർ പങ്കെടുത്തു. രണ്ട് നടിമാരും വെളിപ്പെടുത്തിയ ഇതിലുണ്ട്. അതിനിടെ ലഹരിമരുന്ന് റെയ്ഡിൻ്റെ വിവരം 2 മാസം മുമ്പ് പ്രതികൾക്ക് ചോർന്ന് കിട്ടിയതായിട്ടുള്ള കാര്യവുമുണ്ട്. 2 മാസം മുമ്പേ ആരോ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ആരോ ഇത് ചോർത്തിക്കൊടുത്തു, പോലീസിൽ നിന്നാണ് വിവരം ചോർന്നത് എന്നാണ് അനുമാനം. നടി രാഗിണി ദ്വിവേദിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. രാഗിണിയുടെ സുഹൃത്ത് രവിശങ്കർ, ബിസിനസ്സുകാരൻ പ്രശാന്ത് രംഗ എന്നിവർ തമ്മിലുള്ള മൊബൈൽ ചാറ്റിൽ നിന്നാണ് റെയ്ഡിൻ്റെ വിവരം ചോർത്തി എന്ന കാര്യം മനസ്സിലായത്. ഏതാണ്ട് 23-ലധികം സന്ദേശങ്ങൾ ഇവർ തമ്മിൽ കൈമാറി, അതിൽ നിന്നാണ് ഈ വിവരം ചോർന്നു കിട്ടി എന്ന് മനസ്സിലാകുന്നത്. കേസിൽ അന്വേഷണം നടത്തുന്ന ജോയിന്റ് കമ്മീഷണർ റെയ്ഡിന് തയ്യാറെടുക്കുന്നു. അതുപോലെ ആഫ്രിക്കക്കാരൻ ലോംപർ സാംബയോട് രവിശങ്കർ ലഹരി മരുന്ന് ആവശ്യപ്പെട്ടതിൻ്റെ വിവരവും മൊബൈൽ രേഖകളിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ പാർട്ടികളിൽ ലഹരി ഉപയോഗിക്കുന്നവർ, ലഹരി മരുന്ന് എത്തിക്കുന്നവർ, അതുപോലെ ശൃംഖലയെ നിയന്ത്രിക്കുന്നവർ എന്നിവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കന്നഡ സിനിമയിൽ നിന്നുള്ള വിവരശേഖരത്തിന് ശേഷം കേരളമടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ തമിഴ്നാട്ടിലേക്കുമൊക്കെ തമിഴ്നാട് സിനിമാ മേഖല കേന്ദ്രീകരിച്ചും കേരളത്തിൻ്റെ സിനിമാ മേഖല കേന്ദ്രീകരിച്ചുമൊക്കെ അന്വേഷണം പുരോഗമിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 30 പേരുടെ പേരുകൾക്കായുള്ള കാത്തിരിപ്പാണിനി. ഈ 30 പേർ ആരൊക്കെയാണ്? MPമാരാണോ, MLMാരാണോ, മറ്റ് രാഷ്ട്രീയ നേതാക്കളാണോ? കേരളവുമായി ഇവർക്ക് എന്താണ് ബന്ധം? കേരളത്തിലെ സിനിമാ മേഖലയിൽ അടക്കമുള്ളവരെ ചിലർ ഈ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്ന സൂചനയുണ്ട്. എന്തായാലും നോക്കാം. കൃത്യമായി തന്നെ അന്വേഷണം പുരോഗമിക്കുന്നു. ഈ ഗൽറാണി പറഞ്ഞുകൊടുത്ത വാക്കുകളനുസരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ബിനീഷ് കോടിയേരിയുമായും മറ്റു പല മേഖലകളിൽ ഇപ്പോൾ നിയാസുമായി ബന്ധമുണ്ട്, അതുപോലെ അനു മുഹമ്മദ്. അങ്ങനെ ഒരു വലിയ ശൃംഖലയുടെ ഭാഗമാണ്. ഇതിപ്പോൾ പല കോക്കസുകളായി പ്രവർത്തിക്കുന്ന സംഘങ്ങളാണെങ്കിലും ഇവരെല്ലാം തമ്മിൽ അടിസ്ഥാനപരമായി ഒരു യോജിപ്പ് കാണും. അതങ്ങനെയാണല്ലോ ഇപ്പോഴും. പല സംഘങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ കടകളുടെ കാര്യമാണെങ്കിൽ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന രണ്ട് കടകൾ, രണ്ട് പലചരക്ക് കടകൾ അപ്പുറയും ഇപ്പുറയും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ തമ്മിൽ ഒരു മത്സരം കാണും. പക്ഷേ ആ കടയിൽ ഒരു സാധനം പെട്ടെന്ന് തീർന്നു പോയി കഴിഞ്ഞാൽ ഈ കടക്കാരൻ ഓടിപ്പോയി ആ കടയിൽ നിന്ന് വാങ്ങി ഇവിടെ കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന കാഴ്ച നാട്ടുമ്പുറങ്ങളിലൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അങ്ങനെയായിരിക്കും ഇത്. അവിടെ ലഹരി മരുന്നും മയക്കുമരുന്നുമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇവർ കടത്തുന്നതിൽ നിന്ന് ഒരു പങ്ക് അവർക്ക് കൊടുക്കുമായിരിക്കും. അങ്ങനെ വിവിധ സംഘങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തൊരുമയുടെ ഭാഗം കൂടിയാണ്. അതിനെക്കുറിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ബംഗളൂരുവിൽ എത്ര സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, കൊച്ചിയുമായും കേരളവുമായും ഇവർക്ക് എന്താണ് ബന്ധം, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി ഒക്കെ ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ള കാര്യമൊക്കെ തന്നെ വളരെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിനിടയിൽ നടി റിമ കന്നിങ്കൽ കഴിഞ്ഞ ദിവസം സുശാന്ത് സിംഗ് രജ്പുത്ത്, അദ്ദേഹത്തിന് മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്ന റിയ ചക്രവർത്തി എന്ന നടിയുമായി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ ഒരു പങ്ക്, അതായത് മൊത്തമായുള്ള മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെയും ഇത്തരം മാഫിയകളുടെയും ഒക്കെ
കാര്യത്തിൽ കേരളത്തിന്റെയും അല്ലെങ്കിൽ കേരളത്തിലെ സിനിമാ മേഖലയുടെയും ഒക്കെ ഒരു വ്യക്തമായ പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിരിക്കുന്നത്. അവർ ആ രീതിയിൽ തന്നെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.